കേരള കൗമുദിയിൽ വന്ന ഒരു ചിത്രം ഇപ്പോഴും മനസ്സിനെ വേദനിപ്പിക്കുന്നു. അൾഷിമേസും പാർക്കിൻസൺസും ബാധിച്ച് പല്ല് കൊഴിഞ്ഞ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന ബാലങ്കേ നായരുടെ ചിത്രം. ആ ചിത്രത്തിൻ്റെ അടിക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു: പല്ല് കൊഴിഞ്ഞ സിംഹം. ബാലങ്കേ നായർ അവസാന കാലത്ത് അനുഭവിച്ച ദാരിദ്ര്യത്തിൻ്റെ കഷ്ടതയുടെ പ്രതീകമായി ആ ചിത്രം മാറി. ബാലങ്കേ നായർ മലയാള സിനിമയെ വിസ്മയിപ്പിച്ച നടനായിരുന്നു. പക്ഷേ ബാലങ്കേ നായരുടെ പ്രതിഭയെ മലയാള സിനിമ തിരിച്ചറിഞ്ഞില്ല. ബാലങ്കേ നായർക്ക് ലഭിച്ചതെല്ലാം വില്ലൻ വേഷങ്ങളായിരുന്നു. ബാലങ്കേ നായർ കോഴിക്കോട് വർക്ക്ഷോപ്പ് തൊഴിലാളി, പിന്നീട് വർക്ക്ഷോപ്പ് സ്വന്തമായി നടത്തി ബാലങ്കേ നായർ. സി രാധാകൃഷ്ണൻ്റെ അഗ്നി എന്ന ചിത്രത്തിലൂടെയാണ് ബാലങ്കേ നായർ മെയിൻ സ്ട്രീമിൽ എത്തുന്നത്. അതിനു മുമ്പ് കുട്ടിയടത്തി തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷം ബാലങ്കേ നായർ ചെയ്തിരുന്നു. എങ്കിലും അഗ്നിയിലൂടെ ബാലങ്കേ നായർ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് ജയൻ തരംഗത്തിൻ്റെ കാലത്ത് ബാലങ്കേ നായർ വില്ലൻ വേഷങ്ങളുടെ പ്രതീകമായി മാറി. ചുരുട്ട് വലിച്ച് കയ്യിൽ തോക്കുമായി നടക്കുന്ന വില്ലൻ, സ്ത്രീകളെ നിഷ്ഠൂരമായി റേപ്പ് ചെയ്യുന്ന വില്ലൻ, ക്രൂരമായി എതിരാളികളെ കൊന്നു വീഴ്ത്തുന്ന വില്ലൻ, ആ വില്ലൻ വേഷത്തിൽ നിന്ന് ബാലങ്കേ നായർക്ക് മോചനം നൽകിയത് ഓപ്പോൾ എന്ന ചിത്രമാണ്. MT ഓപ്പോൾ. ഓപ്പോളിലൂടെ ദേശീയ പുരസ്കാരം ബാലങ്കേ നായരെ തേടിയെത്തി. നല്ല വേഷങ്ങൾ കിട്ടുമ്പോൾ ബാലങ്കേ നായർ അസാമാന്യമായ അഭിനയ പ്രകടനം കാഴ്ചവെച്ചു. വയനാടൻ തമ്പാൻ, ആൾക്കൂട്ടത്തിൽ തനിയെ തുടങ്ങിയ ചിത്രങ്ങളിൽ ബാലങ്കേ നായരുടെ വിസ്മയ പ്രകടനം നമ്മൾ കണ്ടു. പിന്നീട് ബാലങ്കേ നായർ രോഗാതുരനായി മാറി. അപൂർവങ്ങളിൽ അപൂർവമായ രോഗങ്ങൾ ബാലങ്കേ നായരെ തേടിയെത്തി. പാർക്കിൻസൺസും അൾഷിമേസും ഒക്കെ. ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങളാൽ ബാലങ്കേ നായർ കഷ്ടപ്പെട്ടു. അഭിനയിക്കുമ്പോൾ ബാലങ്കേ നായർ പ്രതിഫലം പറഞ്ഞു വാങ്ങിയിരുന്നില്ല. വണ്ടിച്ചെക്കുകൾക്ക് കേസ് കൊടുത്തിരുന്നില്ല. കിട്ടുന്ന പ്രതിഫലം വാങ്ങി ബാലങ്കേ നായർ അഭിനയിച്ചു മടങ്ങി. ആരോടും പരിഭവമില്ലാതെ ബാലങ്കേ നായർ മടങ്ങി. സംവിധായകരോടും നിർമ്മാതാക്കളോടും പ്രതിഫലത്തിന് വേണ്ടി ബാലങ്കേ നായർ തർക്കിച്ചില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ബാലങ്കേ നായരെ കാസ്റ്റ് ചെയ്തു. ജയൻ്റെ സ്ഥിരം വില്ലനായി ബാലങ്കേ നായർ മാറി. പ്രേംനസീറിൻ്റെ സ്ഥിരം വില്ലനായി ബാലങ്കേ നായർ മാറി. ഇങ്ങനെ വില്ലൻ വേഷങ്ങളിൽ അഭിരമിച്ചു ബാലങ്കേ നായർ. പക്ഷേ അഭിനയിച്ച ചിത്രങ്ങളിൽ നിന്ന് പണം വാങ്ങാൻ പാവം ബാലങ്കേ നായർ മറന്നുപോയി. ഇതായിരുന്നു ബാലങ്കേ നായരുടെ പ്രശ്നം. ഇതായിരുന്നു അവസാന കാലത്ത് ബാലങ്കേ നായരെ കൊടും ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടത്. ബാലങ്കേ നായരുടെ മകൻ മേഘനാഥൻ ഇപ്പോൾ സിനിമയിലുണ്ട്. ബാലങ്കേ നായർ മരിച്ചു. ബാലങ്കേ നായർക്ക് വേണ്ടി സാംസ്കാരിക സമിതിയോ ബാലങ്കേ നായരെ അനുസ്മരിക്കുന്ന ചടങ്ങോ ഒന്നുമുണ്ടായതായി എനിക്കറിവില്ല. മേഘനാഥൻ ചില സിനിമകളിൽ അഭിനയിച്ചു, നല്ല വില്ലൻ വേഷങ്ങൾ ചെയ്തു. മേഘനാഥനിൽ അഭിനയത്തിൻ്റേതായ തന്മയത്വമുണ്ട്. വില്ലൻ വേഷങ്ങൾ ചെയ്യാൻ മേഘനാഥന് കഴിവുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ മേഘനാഥനെയും മറന്ന് മലയാള സിനിമ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. മേഘനാഥനെങ്കിലും മലയാള സിനിമ ചാൻസ് കൊടുക്കണം. കാരണം ബാലങ്കേ നായരുടെ മകനല്ലേ മേഘനാഥൻ. മലയാള സിനിമ പണം കൊടുക്കാതെ വഞ്ചിച്ച ബാലങ്കേ നായരുടെ മകൻ